ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 ചോദിച്ച LDC എക്സാമിൽ നിന്നുള്ള ചോദ്യം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു ഇതിൽ 25 ചോദ്യങ്ങൾ. ഒരുപാട് എക്സാം ഇനിയുള്ള നാളുകളിൽ വരുവാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മുൻകാല ചോദ്യങ്ങൾ അത് ഒരുപാട് സഹായിക്കും നമുക്കും. ഒരു ഗവൺമെൻറ് സർവീസ് മുൻകാല ചോദ്യങ്ങളുടെ തന്നെ അത് സാധ്യമാകും. നമുക്ക് ഈ ചോദ്യവും അതിനോട് അനുബന്ധമായ വിവരങ്ങളും ഒന്ന് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അൺ അക്കാഡമി എന്ന ആപ്പിനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്പ് തന്നെയാണ് അൺ അക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഇതിൽ ഇപ്പോൾ ഒരുപാട് ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ LDC എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേകം ക്ലാസ്, മറ്റ് LGS മറ്റ് ഡിഗ്രി ലെവൽ എല്ലാവർക്കും ഓരോ ബാച്ച് കോഴ്സായിട്ട് കേരളത്തിലെ മികച്ച അധ്യാപകർ തന്നെ കൈകാര്യം ചെയ്യുന്ന കോഴ്സുകൾ ഇപ്പോൾ അൺ അക്കാഡമിയിൽ അവൈലബിളാണ്. അതിലേറ്റവും പ്രധാനം ജേതാവ് തന്നെയാണ് LDC മെയിൻ എക്സാം ഡേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു 90 ദിവസ ബാച്ച് കോഴ്സ് ജേതാവ് എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളത് ദൗത്യമാണ്. ഇതൊരു 50-day കോഴ്സാണ്. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡിഗ്രി എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു മെയിൻ ബാച്ച് കോഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ജൂലൈ 22 മുതൽ ആരംഭിക്കുന്നു ഈ ഒരു കോഴ്സ്. പിന്നെ ദിശയുണ്ട്. അപ്പോൾ ഇതും ഒരു 100 ദിവസ 12-ാം ക്ലാസ് തുല്യതയുള്ള എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദിശ. പിന്നെ ജേതാവുണ്ട് LGSനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്. പിന്നെ അതിനോടൊപ്പം ക്ലാസ്സുകളോടൊപ്പം ഒട്ടനവധി ടെസ്റ്റ് സീരീസുമുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൽ ഉന്നത റാങ്ക് മേടിക്കുന്നവർക്ക്, 1, 2, 3 മേടിക്കുന്നവർക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കുറച്ച് ഓഫേഴ്സും ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റ് ഒരുപാട് ഓഫേഴ്സും ഇതിൽ അവൈലബിളാണ്. അപ്പോൾ ഒരു കേരള PSC എക്സാം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങളെ അത് ഒരുപാട് മൊത്തത്തിൽ സഹായിക്കും. അപ്പോൾ ഫ്രീയും ഉണ്ട്, പ്ലസ്സും ഉണ്ട്. അപ്പോൾ പ്ലസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് അതിൽ മൊത്തമായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ജോലി, സർക്കാർ ജോലി കൊണ്ട് എത്തിക്കാൻ ഈ ഒരു ആപ്പ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യ ചോദ്യം, ഹിമാചൽ പ്രദേശിലെ റോഹ്ടാങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി, ചുരം. അപ്പോൾ ചുരം PSC എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേരളത്തിലെ ചുരവും ഇന്ത്യയിലെ ചുരവും. ഇതിൽ ഏറ്റവും കൂടുതലായി ചോദിച്ചിട്ടുള്ളത് നമ്മുടെ നാദുല ചുരം ആണ്. അപ്പോൾ നാദുല ചുരം ഏതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? സിക്കിമും ടിബറ്റും. അപ്പോൾ സിക്കിമും ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന ചുരമാണ് നാദുല ചുരം. ഇനി നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് ചുരങ്ങൾ, ഒന്ന് റോഹ്ടാങ്, രണ്ടാമത്തേത് ഷിപ്കില ചുരം. അതും ഹിമാചലിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഷിപ്കിലയും നമ്മുടെ റോഹ്ടാങ് ചുരവും ഹിമാചൽ പ്രദേശിലാണെന്ന് ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, കുമയൂൺ ഹിമാലയം. അപ്പോൾ കുമയൂൺ ഹിമാലയം ഓർക്കുക, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗത്തിനെ അറിയപ്പെടുന്നു കുമയൂൺ ഹിമാലയ. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏത്? നമ്മൾ ആദ്യമേ ചെന്ന് കറുത്ത മണ്ണങ്ങ് ബബിൾ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കുക, ആൻസർ മരുഭൂമി മണ്ണാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മരുഭൂമി മണ്ണിന് ഒരു ഇതുമില്ല, അത് പാഴ് മണ്ണാണ്. എന്നാൽ ഓർക്കുക, ഈ ലവണാംശം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അംശമാണ്. അപ്പോൾ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ളത് മരുഭൂമി മണ്ണിലാണ്, അതൊന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് ആദ്യകാലത്തിൽ അറിയപ്പെടുന്ന ബ്രിട്ടനാണ്, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി സ്ഥാപിതമായ വ്യവസായശാല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. അപ്പോൾ ഇത് ഓർക്കുക, റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ, ഇവ മൂന്നും
ഒന്ന് ഓർത്തിരിക്കുക, എല്ലാം ആ വാക്കിൽ തന്നെയുണ്ട്, അതെങ്ങനെ പഠിക്കാൻ നോക്കാം. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. അപ്പോൾ റൂർക്കേല ഇർഫോർ ജർമ്മനി ആ ടോണിൽ തന്നെയുണ്ട്. റൂർക്കേല ജർമ്മനിയുടെ സഹായം. ഇനി ഫീലായി റഷ്യ. അപ്പോൾ ഫീലായി എന്ന് ഇങ്ങനെ ഒന്ന് എഴുതി പഠിക്കുക. ഈ ബാക്കി പറ ഈ ഫാ ഉപയോഗിക്കുന്ന ഫീലായി. അപ്പോൾ റഷ്യ എന്ന് ഓർക്കുക, റഷ്യ എന്ന് ഓർക്കുക. ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പോൾ അതിലും ആ ഒരു ടോണിൽ തന്നെ അങ്ങ് പഠിക്കുക, ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി. അടുത്ത ചോദ്യം, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ഉത്തരം എന്ന് പറയുമ്പോൾ വടക്കാണ്, പശ്ചിമം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറാണ്. അപ്പോൾ ഉത്തര പശ്ചിമം ആ അവിടെ ഏത് സംസ്ഥാനം വരും, നമ്മുടെ രാജസ്ഥാൻ വരും, അവിടെയുള്ളത് ജയ്പൂർ. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്നാൽ പി എസ് സിയുടെ സ്ഥിരം ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ചെന്നൈ. മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈ. 1884 പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കണം. സ്ഥാപകരിൽ പെടാത്ത വ്യക്തി ആരെന്നാണ്? ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര. അപ്പോൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായി. എവിടെ സ്ഥാപിതമായി? പൂനെയിൽ സ്ഥാപിതമായി. അതിന് നേതൃത്വം കൊടുത്തത് ജി ജി അഗർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? അപ്പോൾ ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകി ആ വാക്കിൽ തന്നെ ഉണ്ട്, ഷോം ഫോർ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഷോ ആ ഒരു ഈശ്വര അതിലുണ്ട്, അത് തന്നെ ആ ടോണിൽ അങ്ങ് പഠിക്കുക. അപ്പോൾ ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ചോദ്യം, കാരാട്ട് ഗോവിന്ദമേനോൻ പിൽക്കാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? അപ്പോൾ കേരള നവോത്ഥാന നായകനായ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പേരായിരുന്നു കാരാട്ട് ഗോവിന്ദമേനോൻ. അപ്പോൾ ഇതൊക്കെ കുറിച്ച് വെച്ച് പഠിക്കുക. കാരാട്ട് ഗോവിന്ദമേനോൻ്റെ പുതിയ പേര്, അതായത് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ ആദ്യം തന്നെ മൺസൂൺ എന്ന് ബബിൾ ചെയ്യുന്നാൽ തെറ്റാണ്. ഉഷ്ണമേഖല കാലാവസ്ഥ, മിശ്രിത കാലാവസ്ഥയാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ഉഷ്ണമാണ്. അപ്പോൾ ഉഷ്ണമേഖല കാലാവസ്ഥ. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി, അതായത് സ്വതന്ത്ര ഭരണം, നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻ ഡി ഝാൻസി റാണി. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞത് ഝാൻസി റാണി. അടുത്ത ചോദ്യം, കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച വർഷം താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് ബംഗാൾ വിഭജനം നടന്ന വർഷം വിത്ത് ഡേറ്റ് മന്ത് ഏതാണ്? 1905 ജൂലൈ 20. അതായത് ഇന്ന് തന്നെയാണ് ജൂലൈ ഇരുപത് ചാന്ദ്രയാൻ ദിനവും കൂടിയാണ്, അതൊന്ന് ഓർക്കുക. അപ്പോൾ ജൂലൈ 20 ചാന്ദ്രയാൻ ദിനം, അന്ന് തന്നെയാണ് നമ്മുടെ ബംഗാൾ വിഭജനം നടന്നത്. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു എന്നാണ് 1911. അടുത്ത ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ്? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന ഏതാണ്? മുംബൈ. അപ്പോൾ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നു ഏതാണ്? മുംബൈ. അത് തന്നെ ഓർത്തിരിക്കുക, കോട്ടൺ പോളിസ്. അപ്പോൾ കോട്ടണോപോളിസ്, അതായത് കോട്ടൺ എന്ന് പറയുന്നത് പരുത്തി. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആരാണ്? മലബാർ, അതായത് മാഫോർ കണക്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക, മങ്കട കൃഷ്ണവർമ്മ രാജ. അപ്പം മലബാർ ഗോഖലെ. അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഒരുപാട് ആൻസറൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ കണക്റ്റ് ചെയ്ത് ഇങ്ങനെ ഓർത്തിരിക്കണം. അപ്പോൾ മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്നു മങ്കട കൃഷ്ണരാജവർമ്മ. 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ട താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ തിരുവിതാംകൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ അഞ്ചുതങ്ങ് കോട്ട നമ്മൾ ബബിൾ ചെയ്യാൻ സാധ്യതയാണ്. എന്നാൽ ഓർത്തിരിക്കുക, കൊടുങ്ങല്ലൂർ കോട്ടയാണ് രാജ കേശവദാസ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയത്.
ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ ആരാണ്? ആരാണ്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അപ്പോൾ എന്താണ് ഈ ഹൂവർ പുരസ്കാരം എന്ന് പറയുന്നത്? അതായത് അമേരിക്കൻ എഞ്ചിനീയറിംഗ് പ്രൈസാണ് ഈ ഹൂവർ പ്രൈസ്. അതായത് എഞ്ചിനീയറിംഗിൽ മികച്ച അത് തെളിയിച്ച ആൾക്കാർക്കുള്ള പ്രൈസാണ് ഈ ഹൂവർ പ്രൈസ്. അത് നേടിയ ആദ്യ ഏഷ്യക്കാരൻ എ പി ജെ അബ്ദുൽ കലാം. അത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു? അടുത്ത ചോദ്യം, താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഡോളർ ഔദ്യോഗിക നാണയമാകാത്ത രാജ്യം ഏതാണ്? സ്വീഡനാണ്. അപ്പോൾ സ്വീഡൻ്റെ നാണയം ഏതാണ്? ക്രോണയാണ്. അപ്പോൾ സ്വീഡൻ്റെ നാണയം ക്രോണയാണ്, ക്രോണ. അടുത്ത ചോദ്യം, ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മുദ്രാ യോജന. അടുത്ത ചോദ്യം, റിയോ ഒളിമ്പിക്സ് 2016 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം, അത് നമുക്ക് ആവശ്യമില്ല. പി എസ് എൽ വിയും കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ചോദ്യം, അതേ പി എസ് എൽ വി C-35 ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് വിക്ഷേപിച്ചതെന്നാണ്. ഓപ്ഷൻ എ ആണ് അൾജീരിയ, കാനഡ, അമേരിക്ക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ചോദ്യം, 10th പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ ഇത് ഈ ഇടയ്ക്കുള്ള ഒരുപാട് ക്വസ്റ്റ്യനിലൊക്കെ കാണുന്നു. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയിൽ വളർച്ചാ നിരക്കും നേടിയതും, ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. 10ൽ 8.1 വളർച്ചാ നിരക്കും നേടിയത് 7.7. അടുത്ത ചോദ്യം, അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ്? അപ്പോൾ അജന്ത ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അജന്ത എല്ലോറ ഗുഹകൾ ഒരു മഹാസംഭവമാണ്. അതേത് മഹാസംഭവം ഫോർ മഹാരാഷ്ട്ര എന്നോർക്കുക. ചേർച്ചയില്ലാത്തത് ഏത്? ഫൗഫൂദി മുദ്രാരാക്ഷസം. ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസൽക്കരണം നടന്നു 1969. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ലണ്ടനിൽ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് 3 PM ഇന്ത്യയിൽ അപ്പോൾ സമയം. അപ്പോൾ ലണ്ടൻ ഗ്രീനിച്ച് ലൈനോട് അനുബന്ധമാണെന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണല്ലോ. അത് ഈ സമയത്തോടും കൂട്ടിയാൽ മതി 8:30 PM. അടുത്ത ചോദ്യം, 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ആദ്യമേ തന്നെ ചെന്ന് അല്ലമീൻ ബബുൽചയും ശ്രദ്ധിക്കുക. സ്വദേശാഭിമാനി. അപ്പോൾ തെറ്റിപ്പോകരുത്. അപ്പോൾ ഈ അല്ലമീൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഈ അബ്ദുൽ ഖാദർ മൗലവിയാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, 1905 സ്വദേശാഭിമാനി എന്ന പത്രം അത് ആരംഭിച്ചു. ആര്? അബ്ദുൽ ഖാദർ മൗലവി. എങ്കിൽ അല്ലമീൻ പത്രം ആരുടേതാണ്? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യങ്ങൾ ഏകദേശം ലളിതമാണ്, പക്ഷേ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.